കോവിഡ് ബാധിച്ചവർ കോവിഡ് ഭേദമായവർ ഇവർക്കൊക്കെ ഭീതി ഉണർത്തി ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നതാണ് ബ്ലാക്ക് ഫംഗസ്. രാജ്യം കോവിഡിന്റെ രണ്ടാം തരംഗം ഉയർത്തിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആശങ്ക ഉയർത്തിക്കൊണ്ട് ബ്ലാക്ക് ഫംഗസ് രോഗം രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലും ബ്ലാക്ക് ഫംഗസ് രോഗം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ജീവന് പോലും ഭീഷണിയാവുന്ന ബ്ലാക്ക് ഫംഗസ് രോഗം ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നത് ആരോഗ്യ പ്രവർത്തകർക്കിടയിലാണ്. ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ വളരെയധികം രൂക്ഷമാണ് ബ്ലാക്ക് ഫംഗസ് രോഗബാധ. ബ്ലാക്ക് ഫംഗസ് രോഗബാധ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്റ്റീറോയിഡ് മരുന്നുകൾ കഴിക്കുന്നവരാണ്. കോവിഡ് ഭേദമായവർ അതിനുശേഷം തുടർച്ചയായി സ്റ്റീറോയിഡ് അടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് അവരുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയാനുള്ള സാധ്യതകളേറെയാണ്. അത്തരക്കാർക്ക് ബ്ലാക്ക് ഫംഗസ് പിടിപെടാതിരിക്കാൻ ജാഗ്രത കർശനമായി പാലിക്കേണ്ടത് ആവശ്യമാണ്. പ്രതിരോധ ശേഷി കുറയുന്നവരാണ് ബ്ലാക്ക് ഫംഗസിനെ ഭയക്കേണ്ടത്. ബ്ലാക്ക് ഫംഗസ് എന്ന രോഗബാധ പകരുന്നത് ചെടികൾ, ചാണകം, മറ്റഴുകിയ ജൈവ വസ്തുക്കൾ എന്നിവയിൽ നിന്നാണ്. വീടിന് സമീപമുള്ള ഒട്ടെല്ലാ ചെടികളിലും ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കർമൈക്കോസിസിന്റെ സാന്നിധ്യം ഉണ്ടാകും. ഇത് ശരീരത്തിനുള്ളിൽ കടന്നാലും നമ്മുടെ പ്രതിരോധ ശേഷിയുള്ളവർ ശരീരത്തിനുള്ളിൽ കടന്നാലും പ്രതിരോധ ശേഷിയുള്ളവർ ഭയക്കേണ്ട. എന്നാൽ കോവിഡ് വന്നതിന് ശേഷം തുടർച്ചയായി സ്റ്റീറോയിഡ് അടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയാനുള്ള സാധ്യത ഉള്ളവർക്ക് ഇത്തരം രോഗം പിടിപെടുകയാണെങ്കിൽ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേറെ ആരൊക്കെയാണ് ഇതിനെക്കുറിച്ച് ശ്രദ്ധാലുക്കൾ ആകേണ്ടത് എന്ന് വിശദമാക്കാം. കോവിഡ് രോഗികൾ, അർബുദ രോഗികൾ, അവയവം മാറ്റിവെച്ചവർ, ഇവരെയും ഈ രോഗം ബാധിക്കാം. കടുത്ത പ്രമേഹ രോഗബാധ ഉള്ളവരും സൂക്ഷിക്കണം. നാസാരാന്ധ്രങ്ങളെയും അതിനോട് അനുബന്ധിച്ചുള്ള സൈനസ് അറകളെയും, ശ്വാസകോശം, ചർമ്മം, കണ്ണ്, തലച്ചോർ, ഉദരം, രക്തവാഹിനികൾ, ഹൃദയം, പ്ലീഹ എന്നിവയും ബാധിക്കാം. കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. മണ്ണിലെ ചീഞ്ഞഴുകിയ ജൈവ പദാർത്ഥങ്ങളിൽ, ചാണകം, ചെടികൾ എന്നിവയിലും ഫംഗസ് ഉണ്ട്. അന്തരീക്ഷത്തിലേക്കാളും മണ്ണിലാണ് ഇത് കൂടുതലായുള്ളത്. തലവേദന, പനി, മൂക്കൊലിപ്പ്, ചുമ, നെഞ്ചുവേദന, ശ്വാസതടസ്സം, തൊലിപ്പുറമെ കറുപ്പുരാശി, വയറുവേദന, ഛർദി, ഇതൊക്കെയാണ് ഇവയുടെ ലക്ഷണങ്ങൾ. കണ്ടുപിടിക്കാൻ വളരെ പാടാണ് ഇവയുടെ രോഗബാധ. രോഗം ബാധിച്ചാൽ ഒരുപാട് കാലം മരുന്നുകളുമായി മൽപ്പിടുത്തം നടത്തേണ്ടി വരും. ഫംഗസ് ബാധിച്ച ഭാഗം ശസ്ത്രക്രിയ നടത്തി നീക്കം ചെയ്യുന്ന രീതിയും ഫലപ്രദമാണ്. ഈ രോഗത്തിന് പ്രതിരോധം തീർക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് പറയാം. മാസ്ക് പതിവായി ധരിക്കുക. മണ്ണ്, ചാണകം, കമ്പോസ്റ്റ് എന്നിവയുമായി ഇടപഴകുമ്പോൾ കയ്യുറകൾ ധരിക്കാൻ മറക്കാതിരിക്കുക. മുറിവുകൾ, പൊള്ളിയ ഭാഗങ്ങൾ എന്നിവയിൽ മണ്ണുമായി സമ്പർക്കത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിർമ്മാണ മേഖലകൾ സന്ദർശിക്കുമ്പോൾ ഷൂസ്, പാൻസ്, ഫുൾ സ്ലീവ് ഷർട്ട് എന്നിവ ധരിക്കുക. പ്രമേഹ രോഗമുള്ളവരും രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തവരും പഞ്ചസാരയുടെ അളവും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവും നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റീറോയിഡുകൾ നിർദ്ദേശിച്ചിട്ടുള്ള ആളുകളെ നിരന്തരം നിരീക്ഷിക്കുകയും നിങ്ങളുടെ ഡോക്ടറുമായി കൂടിയാലോചിച്ച് അളവ് കുറയ്ക്കുകയും വേണം. ഓക്സിജൻ തെറാപ്പിക്കായി ശുദ്ധവും അണുവിമുക്തവുമായ വെള്ളം മാത്രം ഉപയോഗിക്കുക. ആന്റിബയോട്ടിക്, ആന്റി ഫംഗൽ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക. രോഗലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കാതിരിക്കുക. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ആരോഗ്യ വിദഗ്ധരുമായി ബന്ധപ്പെടുക. ഇവയെല്ലാം നിർബന്ധമായും പാലിക്കണം. വ്യക്തി ശുചിത്വവും ഏറെ പ്രധാനമാണ് ഈ കാര്യത്തിൽ. സ്ക്രബ് ഉപയോഗിച്ച് തേച്ചു കുളിക്കുക. പുറത്തേക്കിറങ്ങുമ്പോൾ കാൽപാദം മുഴുവനും മൂടുന്ന തരത്തിലുള്ള ചെരുപ്പോ ഷൂസോ ധരിക്കുക. കാൽ മുഴുവൻ മറയുന്ന പാൻസ് ധരിക്കുക. കൈമൂടിയ ഷർട്ട് ധരിക്കുക. ഗ്ലൗസ് ഉപയോഗിക്കുക. ഇതെല്ലാം ആരോഗ്യ പ്രവർത്തകർ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളിൽ പെടുന്നു. കോവിഡ് രോഗികൾ രോഗത്തെ തുടർന്ന് ശാരീരികമായി തളർന്നിരിക്കുന്നതിനാൽ ഫംഗസ് ബാധ ഏൽക്കുന്നതോടുകൂടി ഉള്ള പ്രതിരോധ ശേഷി കൂടി കുറയുകയും മറ്റു രോഗങ്ങൾ ബാധിച്ച് മരണം സംഭവിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോവിഡ് രോഗം വന്നുപോയവർ ബ്ലാക്ക് ഫംഗസുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന മുന്നറിയിപ്പ്. കോവിഡ് അതിതീവ്രമായി പടരുന്ന സാഹചര്യത്തിൽ അപകടകാരിയായ ബ്ലാക്ക് ഫംഗസ് രോഗം കൂടി പടർന്നു പിടിച്ചാൽ അത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ തന്നെ സമ്മർദ്ദത്തിലായിരിക്കുന്ന ഒരു ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ വിഷമത്തിലാക്കുന്ന അവസ്ഥയിലേക്കായിരിക്കും ഈ രോഗം തള്ളിവിടുക. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഫംഗസിനെതിരെ കൂടി നമ്മൾ ഒരൽപ്പം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. യൂസ്റ്റസ് കർമാനുസ്.